തീറ്റയുടെ ജനാധിപത്യം എം.എൻ. കാരശ്ശേരി. ഭാഷ, പ്രദേശം, ജാതി, മതം, തൊഴിൽ, ലിംഗം, വർഗം, വർണ്ണം, പ്രായം, അറിവ്, സമ്പത്ത്, ബുദ്ധി, സൗന്ദര്യം, ആരോഗ്യം തുടങ്ങി മനുഷ്യരെ വകതിരിക്കുന്ന അനേകം സംഗതികളുണ്ട്. അമ്മാതിരി വേർതിരിവുകൾ കണക്കാക്കാതെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം. അത് തീറ്റയുടെ കാര്യത്തിലും പുലരണം എന്ന നിലപാടാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യവൽക്കരണം. ഈ നേരത്ത് പഴയൊരു കഥ ഓർമ്മയാവുന്നു. ജന്മിയായ നമ്പൂരിഷനും കാര്യസ്ഥൻ രാമൻ നായരും കൂടി കച്ചേരിയിലേക്ക് പോവുകയാണ്. വഴിക്ക് പാലമുറിഞ്ഞ് രണ്ടുപേരും തോട്ടിൽ വീണു. ഇരുവരും മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പൂരിഷന് ഒരു ശങ്ക. താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ രാമനും കുടിക്കുന്നത്? അദ്ദേഹം പൊങ്ങുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, രാമ, കലക്കി കുടി. താൻ കുടിക്കുന്ന ശുദ്ധജലം തന്നെ രാമനും കുടിച്ചാൽ അവൻ തൻ്റെ ഒപ്പമായി പോവും എന്ന കുശുമ്പാണിത്. ആ മരണവെപ്രാളത്തിനിടയിൽ തനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ചെളി കലക്കുന്ന പണി കൂടി തമ്പുരാൻ പ്രജയ്ക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അന്നപാനീയങ്ങളിലെ ജനാധിപത്യ വിരുദ്ധതയെ അടയാളപ്പെടുത്തുന്ന കഥയാണിത്. ഏതാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലതരം വിധി വിലക്കുകളുണ്ട്. ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുകയില്ല. വേറൊരു വിഭാഗം ഹിന്ദുക്കളും അഹിന്ദുക്കളും അത് കഴിക്കുന്നു. ഈ സാഹചര്യത്തിൽ പശു ഇറച്ചി കഴിക്കാത്ത കൂട്ടർ മറ്റുള്ളവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരെയാണ്. മുസ്ലിങ്ങൾ പൊതുവെ പന്നിയിറച്ചി കഴിക്കാറില്ല. അതുകൊണ്ട് ആ മുസ്ലിങ്ങൾ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. പശു ഇറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പന്നിയിറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പറയുന്നതും ജനാധിപത്യത്തിന് നിരക്കുകയില്ല. മുസ്ലിങ്ങൾ പകൽ ഭക്ഷണം കഴിക്കാത്ത റംസാൻ കാലത്ത് ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ചുകൂടാ എന്നും പകൽ പരസ്യമായി ആരും ഭക്ഷണം കഴിച്ചുകൂടാ എന്നും പറയുന്നത് ജനാധിപത്യ ധ്വംസനമാണ്. ബഷീറിൻ്റെ പ്രേമലേഖനത്തിൽ അപ്പച്ചനെയും ചിറ്റമ്മയെയും ഉപേക്ഷിച്ച് കാമുകൻ കേശവൻ നായർക്കൊപ്പം ഒളിച്ചോടി പോവുകയാണ് സാറാമ്മ. തീവണ്ടിയിൽ വെച്ച് നേരം വെളുത്തപ്പോൾ കേശവൻ നായർക്ക് ഒരു ചായ കുടിക്കണം. സാറാമ്മയ്ക്ക് കുടിക്കേണ്ടത് കാപ്പിയാണ്. പ്രേമം കലശലായതിനാൽ രണ്ടുപേർക്കും ചായ മതിയെന്ന് കേശവൻ നായർ. അതേ ന്യായം കൊണ്ട് രണ്ടുപേർക്കും കാപ്പി മതിയെന്ന് സാറാമ്മ. ഒടുക്കം കച്ചറ തീരുന്നത് കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചതോടെയാണ്. ഈ പ്രശ്നം എൻ്റെയും നിങ്ങളുടെയും തീൻമുറിയിലോ തീൻമേശയിലോ അടുക്കളയിലോ നിത്യവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വീട്ടുവഴക്കുകളിലെ പ്രധാനപ്പെട്ട ഒരിനം തീറ്റയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഉപ്പുമാവിൽ പഞ്ചസാരയിട്ട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് കണ്ടുകൂടാ. ഭർത്താവിനാണെങ്കിൽ അത് ബഹുപഥ്യവും. ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കുകയില്ലെന്ന് മാത്രമല്ല ഭർത്താവ് അങ്ങനെ കഴിക്കരുതെന്നും വാശിയാണ്. ന്യായം അയാളുടെ രുചി നന്നല്ല. തനിക്ക് തൻ്റെ രുചിയെപ്പോലെ മറ്റേയാൾക്ക് അയാളുടെ രുചി പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം.